ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ മിനി 4 പ്രോയിൽ RTH സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാം. RTH എന്ന് പറയുന്നത് റിട്ടേൺ ടു ഹോം. 3 ടൈപ്പ് റിട്ടേൺ ടു ഹോമാണ് ഇതിലുള്ളത്. ഒന്ന് മാനുവലി നമ്മൾ വിളിക്കുന്നത്, ഹോമിലേക്ക് തിരിച്ച് വിളിക്കുന്നത്. രണ്ടാമത്തത്, ഈ RC2 ഡ്രോണും തമ്മിലുള്ള സിഗ്നല് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രോണ് നമ്മുടെ ഹോം പോയിന്റിലേക്ക് തിരിച്ചു വരും. 3rd ബാറ്ററി ലോ. ഡ്രോണിൻ്റെ ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ ഡ്രോണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹോം പോയിന്റിലേക്ക് തിരിച്ചു വരും. അങ്ങനെ 3 ടൈപ്പ് RTH ആണ് നമ്മുടെ ഈ ഡ്രോണിലുള്ളത്. അത് 3 ഇന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. വെൽക്കം ടു ദ ചാനൽ, ദ മാൻ വിത്ത് തേർഡ് ഐ. അപ്പം നമുക്ക് ഫ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ RC2 ടെസ്റ്റ് ചെയ്യാനുണ്ട്, മാർക്ക് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തത് ഈ സേഫ്റ്റി, ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സേഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് ആണോ എന്ന് നോക്കുക, ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ്. പിന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് സെറ്റിംഗ് ഒപ്റ്റിമലിലിടുക. ഓട്ടോ RTH ആൾട്ടിറ്റ്യൂഡ് മാക്സിമം 120 ആണ്, ആ 120 തന്നെ സെറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഫ്ലൈ ചെയ്യിക്കുന്ന ഏരിയയിലുള്ള ഏറ്റവും ഹയസ്റ്റ് ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ച് മുകളിലേക്കായിട്ട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസിൽ വരും. പക്ഷെ എന്നാലും സേഫിനെ വേണ്ടിയിട്ട് കുറച്ചുകൂടി സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി അതിൻ്റെക്കാൾ കുറച്ച് ഹൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് വരെ പോയിട്ട് പിന്നെ നേരെ നമ്മുടെ ഹോം പോയിൻ്റിൽ വന്നിട്ട് ലാൻഡ് ചെയ്യും. പിന്നെ നമ്മൾ ഏറ്റവും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് സേഫ്റ്റി സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞിട്ട് സിഗ്നൽ ലോസ്റ്റ്, അത് RTH ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. സിഗ്നൽ ലോസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹോം പോയിന്റിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റിങ്സ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ ഡ്രോണ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ടേക്ക് ഓഫ്. അപ്പോൾ നമുക്ക് കാണാം 9 മീറ്റർ, 10 മീറ്റർ, 11 മീറ്റർ, 12 മീറ്റർ, 15, 16, 17, 18, 19, 20, 23. ഇപ്പം നമുക്ക് അത് കാണുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഞാനൊരു 50 മീറ്ററിൽ, 52 മീറ്റർ, 53, 54 മീറ്ററിൽ വച്ചിട്ടുണ്ട്. 53 മീറ്ററിൽ അത് ഞാൻ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഇതിന് മുന്നോട്ടേക്ക് നീക്കുകയാണ്. ഡിസ്റ്റൻസ് ഇപ്പം 8 മീറ്റർ, 11, 15, 19, 20, 23. ഓക്കെ, ഇപ്പോൾ ഒരു 73 മീറ്റർ അപ്പുറത്താണ് ഡ്രോൺ ഉള്ളത്. ഇനി ഞാൻ മാനുവലി ഇതിനെ ഹോം പോയിന്റിലേക്ക്, അതായത് RTH റിട്ടേൺ ടു ഹോമിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അതിന് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ടേക്ക് ഓഫ് ചെയ്ത ആ മാർക്ക് ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ലാൻഡ് ആയിട്ടുണ്ട്, ലാൻഡിങ്ങിൻ്റെ മാർക്കായിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് ടച്ച് ചെയ്യുക, റിട്ടേൺ ടു ഹോം എന്നുള്ളൊരു ബട്ടൺ വരും. അപ്പോൾ അത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഫുള്ളായി കഴിഞ്ഞാൽ ണ്ടോ ഡ്രോണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. അത് തന്നെ അത് മാർക്ക് ചെയ്തു നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള പൊസിഷൻ. നമുക്ക് നോക്കാം അത്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിഞ്ഞൂടാ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഡ്രോണ് ഓട്ടോമാറ്റിക് വന്നു, അത് ലാൻഡ് ചെയ്യുകയാണ്. കണ്ടോ,
അത് ഓട്ടോമാറ്റിക് വന്ന് അത് ലാൻഡ് ചെയ്തു. ഇതാണ്, ഇങ്ങനെയാണ് മാനുവലി നമ്മൾ ഇത് വിളിക്കുന്നത്, അതായത് ഹോം പോയിന്റിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. ഇനി നമുക്ക് ഇത് മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ സിഗ്നൽ ലോസ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് തിരിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാം. കുറച്ചുകൂടി മുകളിലെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ എയർക്രാഫ്റ്റ് ഒരു 82 meter ഹൈറ്റിലുള്ളത്, ആൾട്ടിറ്റ്യൂഡ് 82 meter ആണ്, ഡിസ്റ്റൻസ് 73 meter ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ തരുമോ, ഇതിൻ്റെ സിഗ്നല് ലോസ് ആവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ഇതിൻ്റെ ഈ സ്വിച്ച് അത് ഈ RC കൺട്രോൾ പവർ ഓഫ് ചെയ്യുക, അപ്പോൾ ഇതും അതും തമ്മിലുള്ള സിഗ്നൽ ലോസ് ആവും, അപ്പോൾ അത് തിരിച്ചു വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഞാൻ ഓഫ് ചെയ്തു. അപ്പം ഇനി നമുക്ക് ആ എയർക്രാഫ്റ്റ് തിരിച്ചു വരുന്നുണ്ടോ നോക്കാം. യെസ്, നമ്മുടെ എയർക്രാഫ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. നമ്മുടെ എയർക്രാഫ്റ്റ് തിരിച്ചു വരുന്നുണ്ട്, വന്ന് ലാൻഡ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പം നമ്മൾ സിഗ്നൽ ലോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിഗ്നൽ ലോസ് ആയ സമയത്ത് എയർക്രാഫ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് റിട്ടേൺ ടു ഹോമിലേക്ക് വന്നു നിന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാറ്ററി ലോ ആവുന്ന സമയത്ത് എങ്ങനെയാണ് എയർക്രാഫ്റ്റ് റിട്ടേൺ ടു ഹോമിലേക്ക് വരുന്നത് എന്നാണ്. അപ്പം നമുക്ക് ലോ ബാറ്ററി, അത് നമുക്കൊന്ന് കുറച്ച് ഫ്ലൈ ചെയ്യിക്കുമ്പോൾ അത് ലോ ബാറ്ററി ആവും, ബാറ്ററി ആവുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിച്ചു വരും. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബാറ്ററി ലോ ആയിട്ടുണ്ട്, അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ എയർക്രാഫ്റ്റ് നമ്മുടെ ഹോം പോയിൻ്റിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ആ കാണുന്നത് ഈ സ്ക്രീനിലെ ഈ ഒരു മാർക്കിംഗ് മാത്രമേ കാണുന്നുള്ളൂ. എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിലൊരു മാർക്കിംഗ് കാണാം, ആ ഒരു പൊസിഷനിലാണ് എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുക. ഇപ്പോൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.